കൊച്ചിയിലെ ബോൾഗാട്ടിയിൽ നിന്ന് ഇടുക്കിയിലെ മാട്ടുപെട്ടിയിലേക്ക് സീപ്ലെയിൻ പറക്കുമ്പോൾ കേരളത്തിലെ ടൂറിസം മേഖല വളരെ പ്രതീക്ഷയോടെയാണ് അത് നോക്കിക്കാണുന്നത്. ഇതുവരെ ഇന്ത്യക്കാർക്ക് സീപ്ലെയിൻ യാത്ര ആസ്വദിക്കണമെങ്കിൽ മാലിദ്വീപിലേക്ക് പോകണമായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഈ സൌകര്യം ഉള്ളത് ഗുജറാത്തിലാണ്. എന്നാൽ അത് വിനോദസഞ്ചാരികൾ അത്രയധികം ഏറ്റെടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ ലോക ടൂറിസം മാപ്പിലുള്ള കൊച്ചിയിൽ സീപ്ലെയിൻ സർവീസ് വരുമ്പോൾ അത് ഇന്ത്യയിലെമ്പാടുമുള്ള സഞ്ചാരികളെയും ഒപ്പം കൊച്ചി സന്ദർശിക്കുന്ന വിദേശ സഞ്ചാരികളെയും ആകർഷിക്കും. കൊച്ചിയിൽ നിന്ന് ഇടുക്കിയിലെ മലനിരകളുടെ സൗന്ദര്യത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നതിനും സീപ്ലെയിനിലുള്ള റോള് ചെറുതല്ല. ഈ സീപ്ലെയിൻ സർവീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഇടുക്കിയിലെയും കൊച്ചിയിലെയും ടൂറിസം മേഖലയ്ക്കും അതിനോടനുബന്ധമായ സേവന മേഖലയ്ക്കും ഒരു ഉണർവ് പകരും. ഒരു എയർ സ്ട്രിപ്പ് പോലും നിർമ്മിക്കാൻ കഴിയാത്ത ഇടുക്കി ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ജലാശയങ്ങൾ ഉണ്ട്. ഈ ജലാശയങ്ങളുടെ സാന്നിധ്യത്തിൽ സീപ്ലെയിന്റെ സൌകര്യം ഉപയോഗിച്ച് ദുർഘട മേഖലകളിൽ നിന്ന് മെഡിക്കൽ ഇവാക്വേഷന് പ്രയോജനപ്പെടുത്താം എന്ന് കരുതുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കേരളത്തിൽ പലയിടങ്ങളിലും തുടർച്ചയായി സംഭവിക്കുന്ന സാഹചര്യത്തിൽ കുടുങ്ങിപ്പോകുന്നവരെയും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെയും പുറത്തെത്തിക്കുവാൻ ഈ സീപ്ലെയിൻ ഉപകാരപ്പെടും എന്നും കരുതുന്നു. കരയിലും വെള്ളത്തിലും ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഈ പ്ലെയിന് കേരളത്തിൽ അങ്ങുമിങ്ങും സർവീസ് നടത്തുന്ന രീതിയിൽ സജീവമാക്കാൻ സർക്കാരിന് കഴിഞ്ഞാൽ അത് വലിയ ഒരു നേട്ടമാകും. എന്നാൽ ഇന്ത്യയിൽ തന്നെ സീപ്ലെയിൻ സർവീസ് അടിയന്തരമായി കൊണ്ടുവരേണ്ടിയ മറ്റൊരു സ്ഥലമുണ്ട്. കേന്ദ്ര സർക്കാരാണ് അത് നടപ്പാക്കേണ്ടത്. കേരള തീരത്തോട് ചേർന്ന് കിടക്കുന്ന ദ്വീപ സമൂഹമായ ലക്ഷദ്വീപ് 32 ദ്വീപുകളുടെ ഒരു സമൂഹമാണ്. അതിൽ തന്നെ 13 ദ്വീപുകളിൽ ജനവാസമുണ്ട്. ലക്ഷദ്വീപിലെത്തുന്ന സഞ്ചാരികൾക്ക് എയർപോർട്ടുള്ള അഗത്തി ദ്വീപിൽ നിന്നും മറ്റു ദ്വീപുകളിലേക്ക് പോകണമെങ്കിൽ എഞ്ചിൻ ഘടിപ്പിച്ച ചെറിയ ബോട്ടുകൾ മാത്രമാണ് ഉള്ളത്. ദ്വീപുകൾ തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്നത് വെസലുകളാണ്. ഒരു ഉല്ലാസയാത്രയ്ക്കായി ലക്ഷദ്വീപിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ യാത്രകൾ തികച്ചും ദുഷ്കരമാണ്. മാലിദ്വീപിലെ വിനോദസഞ്ചാര മേഖലയോട് കിടപിടിക്കുന്ന രീതിയിൽ ലക്ഷദ്വീപിലെ വിനോദസഞ്ചാര മേഖല വളർത്തിയെടുക്കുന്നതിന് സീപ്ലെയിന്റെ സാന്നിധ്യം അഭിവാജ്യ ഘടകമാണ്. ലക്ഷദ്വീപിലെ ദ്വീപുകൾ തമ്മിൽ 1-2 മണിക്കൂർ യാത്ര ചെയ്യേണ്ടിയ ദൂരമുണ്ട്. ഈ ദ്വീപുകൾ തമ്മിലുള്ള യാത്ര ആയാസരഹിതമാക്കുവാൻ സീപ്ലെയിൻ ലക്ഷദ്വീപിൽ അനിവാര്യമാണ്. ദ്വീപുകളിൽ എയർപോർട്ട് പണിയുന്നതിനുള്ള സ്ഥലപരിമിതി ഉള്ളതിനാൽ സീപ്ലെയിൻ മാത്രമേ ലക്ഷദ്വീപിൽ നടപ്പാക്കുവാൻ കഴിയുകയുള്ളൂ. ടൂറിസ്റ്റുകൾക്കുള്ള റിസോർട്ടുകൾ ലക്ഷദ്വീപിൽ തയ്യാറാക്കുന്നതിനൊപ്പം സീപ്ലെയിന്റെ സർവീസ് നടപ്പാക്കിയാൽ വിദേശ സഞ്ചാരികൾ ലക്ഷദ്വീപിലേക്ക് ഒഴുകിയെത്തും. സിവിൽ ഏവിയേഷനുമായി ചേർന്ന് സ്പൈസ് ജെറ്റ് എയർവേസ് ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസ് 2024 ഡിസംബറോടെ കൊണ്ടുവരുമെന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് അഗത്തി, മിനിക്കോയ്, കവരത്തി എന്നീ ദ്വീപുകളിലേക്കും തുടർന്ന് ബംഗാരം, ബിത്ര, കൽപ്പേനി എന്നീ ദ്വീപുകളിലേക്കും സർവീസ് നടത്തുമെന്നാണ് പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെയും സീപ്ലെയിൻ ലാൻഡ് ചെയ്യാനുള്ള എയറോഡ്രോമുകളുടെ നിർമ്മാണം ഈ ദ്വീപുകളിൽ ആരംഭിച്ചിട്ടില്ല. രാജ്യത്ത് വലിയ വലിയ പദ്ധതികൾ നടപ്പാക്കുന്ന സർക്കാർ ലക്ഷദ്വീപിനെ കൂടി പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.